കെ ജി എൻ എയുടെ നേരത്തെ തീരുമാനിച്ച ഒരു സമരത്തിൻ്റെ ഉദ്ഘാടകനായിട്ടാണ് കണ്ണൂർ കളക്ടറേറ്റിലേക്ക് പോയത്. വളരെ നേരത്തെ തന്നെ തീരുമാനിച്ച ഒരു സമരമാണ്. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ടും നേഴ്സിംഗ് മേഖലയിലെ അവരുടെ നിരവധിയായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സമരമായി സ്വാഭാവികമായിട്ടും സമാധാനപൂർവ്വം നടക്കേണ്ട ഒരു സമരമാണ്. ഞാൻ സമരത്തിൻ്റെ ഭാഗമല്ലെങ്കിൽ ഉദ്ഘാടകനായിട്ട് പോകുന്നു. സമരം നേരെ കളക്ട്രേറ്റ് ഗേറ്റിനകത്തേക്ക് കയറി. ഞാൻ അതിനകത്തേക്ക് പോകുമ്പോൾ തന്നെ അവിടെയുള്ള മാധ്യമ സുഹൃത്തുക്കളൊക്കെ നിൽക്കുന്നുണ്ട്. അവരോട് പറയുന്നുണ്ട് പുറത്തേക്ക് മാറ്റിയിട്ട് നമ്മൾ സമരം ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന അഭിപ്രായം ഞാൻ പറഞ്ഞ ആളാണ്. പക്ഷേ അവിടെ ഉണ്ടായ എസ് ഐയുടെ ഭാഗത്തു നിന്ന് വളരെ മോശമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടായി. കേസെടുക്കുന്നുൾപ്പെടെയുള്ള വളരെ ഭീഷണിയോടുകൂടിയുള്ള ഒരു സംസാരവും അതോടൊപ്പം അങ്ങേയറ്റം അപമാനിക്കുന്ന ഒരു ഇടപെടലും ഉണ്ട്. ജനപ്രതി എന്ന നിലയിലല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ നമുക്കുണ്ടാകുന്ന ഒരു അപമാനം ഉണ്ടായപ്പോഴാണ് അവിടെ ആ രീതിയിൽ ഒരു മനുഷ്യൻ എന്ന രീതിയിലുള്ള ഒരു ശബ്ദം ഉയർത്തിയിട്ടുള്ള ഒരു സംസാരമുണ്ടായത്. ഞാൻ ഉദ്ഘാടനം അവിടെ നിന്ന് നടത്തി. ഉദ്ഘാടനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എസ് ഐ ഒന്ന് മൈക്ക് തട്ടിപ്പറിച്ചു. ഒരുപാട് സമരങ്ങൾ ചെയ്തിട്ടുണ്ട്, എത്രയോ സമരങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ആ സമരങ്ങളിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് നിന്ന് ഒരു എസ് ഐയുടെ ഭാഗത്ത് നിന്ന് ഇത്ര സമീപനം ഉണ്ടായിട്ടില്ല. മൈക്ക് തട്ടിപ്പറിക്കുന്നു. ഉദ്ഘാടനം ഞാൻ ഒരു 5 മിനിറ്റാണ് ചെയ്തത്. 5 മിനിറ്റ് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് ഒരു വനിതാ പോലീസ് ഒരു ബുക്കുമായി വരുന്നത്. നിങ്ങളുടെ പേരെന്താണ്? ചില മാധ്യമങ്ങളിൽ പേര് ചോദിച്ചു. പേര് ചോദിച്ചുകൊണ്ട് ഒരിക്കലും എനിക്കൊരു പ്രതിഷേധവും എനിക്കൊരു പ്രയാസവുമില്ല. പക്ഷെ ഒരു സമരത്തിൻ്റെ ഇടയിൽ വന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു അപമാനിക്കുന്ന നിലയിൽ നിങ്ങളുടെ പേരെന്താണ്, കേസെടുക്കാൻ എസ് ഐ സാറ് പറഞ്ഞിട്ടാണ് എന്ന് പറയുമ്പോഴുണ്ടായ സ്വാഭാവികമായ ഒരു പ്രതിഷേധം അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെയാണോ കേസെടുക്കുക? ഇങ്ങനെയാണോ പോലീസിൻ്റെ രീതി? ഇതാണ് പോലീസിൻ്റെ സമീപനം? ഈ നിലയിലാണോ പോലീസ് ഇടപെടേണ്ടതെന്ന് ഉൾപ്പെടെ ചോദിച്ചതാണ്. എസ് ഐ വളരെ പ്രകോപനപരമായിട്ട് പല ഘട്ടങ്ങളിൽ ഇടപെട്ടു. അവസാനമാണ് കുറച്ച് കയർത്ത് സംസാരിക്കേണ്ടി വന്നത്. അദ്ദേഹത്തോട് വളരെ മോശമായി. കാരണം ഇത് വളരെ സമാധാനപൂർവ്വം അവസാനിപ്പിക്കേണ്ട ഒരു വിഷയമായിരുന്നു. എന്തുകൊണ്ട് ഗേറ്റിനകത്തേക്ക് സമരം കയറി? ആരുടെ ഉത്തരവാദിത്തമാണ്? എസ് ഐ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ പ്രശ്നമാണ്. എന്തുകൊണ്ട് നേരത്തെ തീരുമാനിച്ച ഒരു സമരത്തിന് ആ ഗേറ്റിന് മുന്നിൽ ഒരു പോലീസുകാരെ പോലും നിർത്തിയില്ല? അകത്തേക്ക് കയറിക്കൂടാകുന്ന ഈ നഴ്സിംഗ് മേഖലയിൽ പണിയെടുക്കുക അവർക്കറിയില്ല. അവരകത്തേക്ക് ഗേറ്റ് തുറന്നപ്പോൾ അകത്തേക്ക് കയറിയതാണ്. അവരോട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർ അകത്ത് കയറുമായിരുന്നില്ല. പോലീസിൻ്റെ തന്നെ വീഴ്ചയാണ്, എസ് ഐയുടെ വീഴ്ചയാണ്. ആ വീഴ്ചയെ മറികടക്കാനോ അതിനെ മറച്ചു വെക്കാനോ ഒക്കെയാണ് വളരെ മോശമായിട്ടുള്ള ഒരു പ്രതികരണം എസ് ഐയുടെ ഭാഗത്തുണ്ടായത് മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഇവിടെ കണ്ടതാണ്, എല്ലാവരുടെ മുന്നിൽ വെച്ചാണ്. ആ ഘട്ടത്തിലാണ് ഈ രീതിയിൽ ഒരു പ്രതികരണം നടത്തേണ്ടതായി വന്നത്. ആരെയും മോശപ്പെടുത്താനോ ഒന്നുമല്ല. കേരളത്തിലെ ആഭ്യന്തരവും നമുക്കറിയാം, ലോകത്തിൽ തന്നെ മാതൃകയാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസിംഗ് സംവിധാനമാണ്. വളരെ മികച്ച നിലയിൽ കൊണ്ടുപോകും മുന്നോട്ട് പോകുന്ന ഒരു ഏജൻസിയാണ് കേരള പോലീസ്. നമുക്കെല്ലാം അഭിമാനമാണ്. പക്ഷേ ഇത്തരം ചില ഉദ്യോഗസ്ഥർ, ഈ എസ് ഐ പോലുള്ള ചില ഉദ്യോഗസ്ഥരാണ് ആ പോലീസ് സേനയുടെ പേര് പോലും നഷ്ടപ്പെടുത്തുന്ന ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ് ഞാൻ അവിടെ പരാമർശിച്ചത്. അതാണ് ഞാൻ ആ എസ് ഐയോട് അവിടെ നിന്ന് ചൂണ്ടിക്കാണിച്ചത്. ഒരു ജനപ്രതി എന്ന നിലയിൽ മാത്രമല്ല, ഒരു മനുഷ്യരോട് കൂടും പോലും പെരുമാറാൻ പറ്റാത്തൊരു ഇടപെടലുണ്ടായി. അതുമാത്രമല്ല, വളരെ സമാധാനപൂർവ്വം അവസാനിപ്പിക്കേണ്ട ഒരു പ്രശ്നത്തെ അത് വളരെ മോശമായ രീതിയിലേക്ക് എത്തിച്ചത് ആ എസ് ഐയും പോലീസുകാരുമാണ്. അവരുടെ വീഴ്ച തന്നെയാണ് അവിടെ ഉണ്ടായത്. അല്ലാതെ ഞാൻ ആരെയും പ്രയാസപ്പെടുത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഷോ കാണിക്കാനോ ഒന്നുമല്ല അവിടെ പ്രതികരിച്ചത്. അങ്ങേയറ്റം ഒരു മനുഷ്യൻ്റെ അങ്ങേയറ്റം മോശമായിട്ടുള്ള ഒരു പെരുമാറ്റത്തിലുണ്ടായ ഒരു ഒരു വൈകാരികമായ ഇടപെടൽ മാത്രമായിട്ടാണ് അവിടെ ഇന്നുണ്ടായിട്ടുള്ള സംഭവം. അല്ലാതെ ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥനോട് ഇങ്ങനെ പെരുമാറണമെന്ന് വ്യക്തിപരമായി ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. ആ നിലയിലും അല്ല ഞാൻ പ്രതികരിച്ചത്. പക്ഷേ വളരെ മോശമായി തന്നെയാണ്, അങ്ങേയറ്റം മോശമായ രീതിയിലായിരുന്നു എസ് ഐയുടെ പെരുമാറ്റം. അതിൻ്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് ഏതായാലും ആലോചിക്കുകയാണ്. ഏതായാലും അതിൻ്റെ നടപടിയുടെ മറ്റു അനുബന്ധമായ കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചനയും തന്നെയാണ്.